കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിനി ശ്രദ്ധയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കുറിപ്പ് ആത്മഹത്യാ കുറിപ്പാണെന്ന് ഉറപ്പിക്കാതെ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് കോട്ടയം എസ് പി പറഞ്ഞു ആറുമാസം മുമ്പ് ശ്രദ്ധ സുഹൃത്തിന് സ്നാപ്ചാറ്റ് വഴി അയച്ച കുറിപ്പിനെ ആത്മഹത്യാ കുറിപ്പ് എന്ന നിലയിൽ വ്യാഖ്യാനിക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ ശ്രദ്ധയുടെ കുടുംബവും സഹപാഠികളും രംഗത്തെത്തിയതോടെയാണ് വിശദീകരണം നൽകി വിവാദത്തിൽ നിന്ന് പോലീസ് തടിയൂരുന്നത് കോട്ടയത്ത് നിന്ന് എസ് ശ്യാംകുമാറിന്റെ റിപ്പോർട്ട് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിൽ ആത്മഹത്യ ചെയ്ത ശ്രദ്ധ എന്ന വിദ്യാർത്ഥിനിയുടെ മുറിയിൽ നിന്നൊരു കുറിപ്പ് കിട്ടിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇതൊരു ആത്മഹത്യാ കുറിപ്പിൻ്റെ സ്വഭാവമുള്ളതാണ് എന്നുള്ള ഒരു നിഗമനങ്ങൾ വന്നതോടുകൂടി അതിനെതിരെ ശ്രദ്ധയുടെ കുടുംബം വലിയ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു മാത്രമല്ല ആറുമാസം മുമ്പ് ശ്രദ്ധ തൻ്റെ സുഹൃത്തിന് സ്നാപ്ചാറ്റിൽ പങ്കുവെച്ച ഒരു കടലാസനയാണ് ആത്മഹത്യാ കുറിപ്പ് എന്നുള്ള നിലയിൽ പോലീസ് വ്യാഖ്യാനിക്കുന്നൊരു വലിയ വിമർശനം തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് കുടുംബം ഉന്നയിക്കുകയും ചെയ്തു സഹപാഠികളും രംഗ ഇതിനെതിരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും കോട്ടയം എസ് പി ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കുറിപ്പിനെ കുറിച്ചൊരു വിശദീകരണം നൽകുന്നത് അതൊരു ആത്മഹത്യാ കുറിപ്പാണ് എന്നുള്ളൊരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല എന്ന് കോട്ടയം എസ് പി വിശദീകരിക്കുന്നു അതിൻ്റെ വിദഗ്ധരാണ് പറയേണ്ടത് മനസ്സിലായില്ല അത് കമ്പാരിസണ് ഉണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ കേസൊക്കെ അത് ബന്ധമുണ്ടോ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിച്ചിട്ടല്ലേ നമ്മൾക്ക് ഉത്തരം പറയാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് ആ റൂം കൂടെ വെരിഫൈ ചെയ്യേണ്ടിയുണ്ട് അവിടെ എടുത്ത കാര്യങ്ങളെല്ലാം അതും അവരുടെ രക്ഷിതാക്കള് റിലേറ്റീവ്സ് കണ്ട് ചോദിക്കേണ്ടിയുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ കുറിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം കോട്ടയം എസ് പി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ ജയരാജൻ്റെ സാന്നിധ്യത്തിൽ ചീഫ് ഇപ്പ എൻ ജയരാജൻ്റെ സാന്നിധ്യത്തിൽ ക്യാമ്പസിൽ ചർച്ച നടന്ന ദിവസം ഉണ്ടായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി നാല് കേസുകൾ പോലീസ് ചുമത്തിയിരുന്നു കണ്ടാലറിയാവുന്ന അൻപതോളം പേർക്കെതിരെയായി എന്നുള്ള നിലയിലായിരുന്നു ആ കേസ് എഫ് ഐ ആർ ഇട്ടിരുന്നത് അത് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസാണെന്നും നേരത്തെ നൽകിയ വാക്കിൻ്റെയൊക്കെ ലംഘനമാണ് ആ കേസുകൾ എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എസ് പി പറയുന്നത് മന്ത്രിതല ചർച്ച നടക്കുന്നതിന് മുമ്പായിരുന്നു ആ തരത്തിലൊരു കേസ് ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു വിദ്യാർത്ഥിയുടെയും പേരിൽ കേസ് എടുത്തിട്ടില്ലെന്നും വിദ്യാർത്ഥികളുടെ ഭാവിയെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആ കേസുമായി പോലീസ് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പും കോട്ടയം ഇസ്മു നൽകുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വൈ വൈസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കാഞ്ഞിരപ്പള്ളിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തുകയാണ് കോട്ടയത്ത് നിന്ന് എസ് ശ്യാംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്